25 കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ് എക്സൈസ് മന്ത്രി. ആരോപണമാണ്, പക്ഷേ നടത്തി എന്നുള്ളതിന്റെ തെളിവുകളെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ബാർകോഴ അസോസിയേഷന്റെ കയ്യിൽ നിന്ന് ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചിട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഡ്രൈഡേ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. യൂത്ത് ലീഗ് ശക്തമായി കൊണ്ട് പ്രതിപക്ഷം യൂത്ത് ലീഗാണ് ഇപ്പോൾ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസും ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. എന്തു തോന്നുന്നു, എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ടതായിട്ടുണ്ടോ? എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യപ്പെടാനുള്ള പറ്റുന്നൊരു കേസ് തന്നെയാണ് ഇത്. കാരണം അത് പൈസ പിരിച്ചിട്ടുണ്ട്, 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാർ ഉടമകളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. അപ്പൊ ബാർ ഉടമകളുടെ ആവശ്യമാണ് എന്ത്, ഒന്നാം തീയതി ഡ്രൈഡേ മാറ്റണം, സമയം അവർക്ക് നൈറ്റ് ടൈം കൂട്ടി, ഇത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പിരിച്ചതിന്റെ ഒരു ഉദ്ദേശം നടന്ന സ്ഥിതിക്ക് പൈസ എവിടെയോ എത്തിയിട്ടുണ്ട്. സർക്കാർ എടുത്ത ഈ തീരുമാനത്തിന്റെ പുറത്ത് ഈ ഫണ്ട് എന്താണ്, കള്ളൻ അപ്പോൾ കപ്പലിൽ തന്നെയാണ് തീർച്ചയായും ആരോപിക്കാം. കാരണം കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉന്നയിച്ച ഈ സി പി എമ്മിന് എൽ ഡി എഫിന് തീർച്ചയായും അവർ ഭരണത്തിൽ വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇതിലൊരു വിഷയമുണ്ട്. ഈ പറഞ്ഞ പോലെ കള്ളൻ കപ്പലിലോ കള്ളൻ മന്ത്രിസഭയിലൊക്കെ ഒരു പക്ഷേ അത് പി വിയിലേക്ക് നീളുന്ന രീതിയിലേക്ക് വരുമ്പോൾ എക്സൈസ് മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്, എൽ ഡി എഫിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം വലിയൊരു സാമ്പത്തിക മായ ആവശ്യം ഈ ഇലക്ഷനോടനുബന്ധിച്ച് എൽ ഡി എഫിനുണ്ടായിരുന്നു. ആ പൈസ എവിടെ നിന്ന് വന്നു? സ്വാഭാവികമായിട്ടും ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആരോപണം ഉന്നയിച്ച ബാർ അസോസിയേഷനിലെ അഞ്ഞിമോന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് നേരത്തെ കെ എം മാണിക്കെതിരെയും ആരോപണം ഉന്നയിച്ചത്. അപ്പൊ തീർച്ചയായും ഇന്ന് മാണി എന്ന് പറയുന്ന പക്ഷം, അല്ല ഇന്ന് ആ കെ എം മാണി കേരള കോൺഗ്രസ് പി എന്ന് പറയുന്ന പക്ഷം ഇന്ന് എൽ ഡി എഫിന്റെ ഒപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഈ പ്രതിപക്ഷമായ യു ഡി എഫ് ഇതിനെ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അവരിതിന് എന്ത് ചെയ്യില്ല, വളരെ കാര്യമായിട്ട് ഏറ്റെടുക്കില്ല. ഇതിലെന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് സമരങ്ങൾക്ക് പഴയ പോലെയുള്ള സക്രിയത ഇല്ലാതാകുന്നു. സമരങ്ങൾക്കെന്നല്ല, ഇതിന്റെ സ്വാഭാവികമായിട്ടും ഈ ബാർ അസോസിയേഷനിലെ ആളുകള് ഈ പറഞ്ഞ യു ഡി എഫിലെ സ്വാധീനം ഉണ്ടാവും. അവരുടെ ആവശ്യമാണ് ഈ ഒന്നാം തീയതി ട്രേഡ് എന്നുള്ളത്. വി ഡി സതീശൻ എന്നത്തെയും പോലെ പത്രസമ്മേളനം നടത്തുന്നു, 6 ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നു, സർക്കാരിനോട് ചോദിച്ച് കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി വന്നു, കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങളാണോ ശരിക്ക് ജനങ്ങളിലേക്കിടയിൽ എത്തുന്നത്? തെരുവിലിറങ്ങി സമരം ചെയ്യാണ് ഈ പറഞ്ഞ ആംബിയർ കോൺഗ്രസിന് ഇല്ലാതെയാകുന്നു, യു ഡി എഫിന് പ്രതിപക്ഷത്തിന് ഇല്ലാതാകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും മഴക്കാർ കണ്ട് സമരം പിൻവലിച്ച വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യാനുള്ള ഒരു ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൽ ഡി എഫ് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കറിയാം ഈ ജനവിരുദ്ധമായ ഭരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ടേം കഴിഞ്ഞാൽ ജനങ്ങൾ ഇവർക്കെതിരെയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് അടുത്ത ടേമില് എൽ ഡി എഫിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം പോലും അവർ മനസ്സിലാക്കിയത് എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഇനി അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല തന്നെയായിരുന്നു. പക്ഷേ ശക്തമായ പ്രതിപക്ഷം ഇല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ഞങ്ങൾക്കും എന്ത് ചെയ്യാമെന്ന് പറയുന്ന ഒരു ഈ വിഷയത്തില് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ കെ എം മാണിക്കെതിരെ എന്തുകൊണ്ടാണ്, എന്ത് എന്താ പറയുക, തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എൽ ഡി എഫ് സമരം നടത്തിയത്? അതേ തെളിവ് ഇവിടെ ഉണ്ട്. കാരണം ബാർ അസോസിയേഷന്റെ ഒരു അംഗം പറയുന്നു ഞങ്ങൾ പിരിച്ചെടുത്തിട്ട്. അതേ, അത് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഈ അനിമോൻ തന്നെയാണ് പറയുന്നത് എന്നതാണ് ഒരു അനിമോൻ എന്നല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് ഏറ്റെടുത്ത് ഇതില് ശക്തമായ സമരം നടത്തി എക്സൈസ് മന്ത്രി എതിരെ നടപടി എടുപ്പിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ പവർ. തൃത്താലയില് എം പി രാജേഷ് മത്സരത്തിനിറങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആണ് തൃത്താലക്കാർ. വ്യക്തിപരമായിട്ട് എം പി രാജേഷ് അഴിമതി എന്താ പറയാ, വിമുക്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൃത്താലയിൽ. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഈ ഇലക്ഷന് ആവശ്യമായ ഫണ്ടൊക്കെ പിരിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തികൾ ബാർ മുതലാളിമാരിലൊന്നും വലിയ വലിയ വ്യവസായികൾ തന്നെയാണ്. അപ്പൊ അവര് സംഭാവന കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾ അവര് അവരുടെ യോഗത്തിൽ ചർച്ച ചെയ്ത ആവശ്യം നടപ്പിലാക്കിയിരിക്കുന്നു. സർക്കാർ ചെയ്യേണ്ടത് ഈ ഡ്രൈഡേ ഒന്നാം തീയതി ഡ്രൈഡേ ഇല്ലാതാക്കിയതും അതുപോലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ പിൻവലിക്കണം. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ വലിയൊരു അഴിമതി ഇതിന്റെ പിന്നിൽ നടന്നെന്നുള്ള ജനങ്ങളുടെ സംശയത്തിന് അത് ബലം നൽകുന്നതാണ് എനിക്ക് പറയാറ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ഒരു സമരം ഇനിയും വന്നിട്ടില്ല. ഈ വിഷയം ഏറ്റെടുക്കേണ്ടതാണ്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നും
പ്രതിപക്ഷ നേതാവ് പോരാന്ന് നേരത്തെ തന്നെ ന്യൂസ് വണ്ണിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി പറഞ്ഞു ഇതാണ് ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സംഭവം നമ്മൾ വീണ്ടും പറയുന്നു, പറയേണ്ട ഒരു അവസ്ഥയാണ്. ഇത്രയും നല്ലൊരു വിഷയം കയ്യിൽ കിട്ടിയിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ പറയാം.